ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കസ്റ്റേർഡ് പായസമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേർഡ് പായസമാണ്. ഇതിന് വേണ്ടി അര കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് പാത്രമാണോ പായസം ഉണ്ടാക്കാൻ എടുക്കുന്നത് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വറുത്തെടുത്ത സേമി ആ അര കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. സേമി ഒന്ന് വേവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സേമിയ കട്ട പിടിച്ച് പോകാൻ പാടില്ല, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പാലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ലൊന്ന് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകി വന്നാലേ അതിലേക്ക് അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർക്കുന്നുണ്ട്. മിൽക്ക് മേഡിൻ്റെ ഒപ്പം തന്നെ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളത്തിലേക്ക് 4 ടീസ്പൂണ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് ഇളക്കിയിട്ടുള്ള മിക്സ് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, ആ കസ്റ്റേർഡ് വേവിക്കുന്ന ആ ഒരു ടൈം. പായസത്തിലേക്ക് അണ്ടിമുന്തിരും വറുത്തെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂണ് നെയ്യിലേക്ക് കുറച്ച് അണ്ടിമുന്തിരും വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിമുന്തിരി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ അത് പായസത്തിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.